നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കുറ്റം ചെയ്തത് ഷാറൂഖ് തന്നെയാണെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ എ ടി എസിനോട് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എ ടി എസ് ആകട്ടെ കേരള എ ടി എസിന് പ്രതിയെ കൈമാറിയിട്ടുമുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു ഖ്യാതിയെക്കുറിച്ചുള്ള വാർത്തയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ തീവച്ച പ്രതിയാണ്, കേരളത്തെ വിറപ്പിച്ചൊരു പ്രതിയാണ് ഷാറൂഖ് സെയ്ദി എന്ന വ്യക്തി. ഇയാളെ രത്നഗിരിയിൽ നിന്നാണ് മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്തത്. തൊട്ടു പിന്നാലെ ഇയാളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തന്നെയാണ് ജനങ്ങൾ പരതിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു രേഖാചിത്രം മാത്രമായിരുന്നു പുറത്തു വന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ഒട്ടനവധി വിവാദങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് രേഖാചിത്രവുമായി പ്രതിയുടെ മുഖത്തിന് സാമ്യമില്ല, അത്തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകൾ. എന്നാൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പോലീസും രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പോലീസിൻ്റെ കാര്യക്ഷമതയും സംയുക്തമായിട്ടുള്ള അന്വേഷണ ഏജൻസികളുടെ മികവും തന്നെയാണ് ഈ അവസരത്തിൽ വാഴ്ത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ ഒരു കാർപ്പൻ്ററാണെന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സംബന്ധിച്ചുള്ള ഇയാളുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വാർത്ത കൂടിയാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള യൂട്യൂബ് ചാനൽ വീഡിയോകൾ ഇപ്പോൾ ഏറെ പ്രസിദ്ധിയാർജിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളെ തിരഞ്ഞ് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളുടെ യൂട്യൂബ് വീഡിയോസും ജനങ്ങൾ പരതി തുടങ്ങിയത്. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ കുത്തനെ ഇയാളുടെ വ്യൂവർഷിപ്പ് കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കേവലം മണിക്കൂറുകൾക്കുള്ളിൽ 25,000-50,000 ഇടയ്ക്ക് ആളുകളാണ്, മലയാളികൾ കൂട്ടത്തോടെയാണ് ഷാറൂഖ് സെയ്ഫി എന്ന ഇയാളുടെ യൂട്യൂബ് ചാനൽ തേടി കണ്ടുപിടിച്ചതും. അതിനുശേഷം ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയായിരുന്നു. വീഡിയോകൾക്ക് താഴെ ഒട്ടനവധി മലയാളത്തിലുള്ള കമൻറ്റുകളും എത്തിച്ചേരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് മലയാളികളാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യവും വ്യക്തമാകുന്നത്. കേവലം 50-ൽ താഴെ മാത്രം ആളുകളായിരുന്നു ഈ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മലയാളികളൊക്കെ തന്നെ ഇത് വ്യാപകമായി ഷെയർ ചെയ്യുകയും ഇത് പരസ്യപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെ 10,000-ങ്ങളാണ് ഇരച്ചെത്തിയിരിക്കുന്നത്. തടിപ്പണിയുടെ 6 വീഡിയോകൾ മാത്രമേ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 6 മാസം മുൻപാണ് അവസാനമായ ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. തൻ്റെ ജോലിയിലെ മികവ് കാട്ടുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് ഇയാൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും. അതേക്കുറിച്ചുള്ള വിവരണവും ഇയാൾ നൽകുന്നുണ്ട്. പലതരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ചാനൽ ഇയാളുടെ തന്നെയാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാദത്തിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളും ഇയാളുമായി രൂപസാദൃശ്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ പേരും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആക്രമണത്തിന് ശേഷം ട്രാക്കിൽ നിന്നും ലഭിച്ച ബാഗിലെ കുറിപ്പിലൊക്കെ ഇയാളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതേസമയം അറസ്റ്റിലായ പ്രതി ഷാറൂഖ് സെയ്ദിക്ക് തീവ്രവാദബുദ്ധമായിട്ടുള്ള നിഗമനമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മറ്റൊരു വാർത്തയും. മഹാരാഷ്ട്ര ഐ ടി എസിൻ്റെ ചോദ്യം ചെയ്യലിനിടയിലായിരുന്നു പ്രതി ഇത്തരമൊരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചൊവ്വാഴ്ച ദിവസമാണ്, ചൊവ്വാഴ്ച രാത്രിയാണ് ഇയാളെ പിടികൂടാൻ എ ടി എസിന് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ചിരിക്കുന്നത്. ഡൽഹി ഷഹീൻബാഗ് സ്വദേശിയാണ് ഇയാളെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഷാറൂഖ് ഒറ്റയ്ക്കാണ് ട്രെയിനിന് തീവച്ചതെന്നും മനസ്സിലാക്കുന്നു. ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, ആരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇനി പ്രധാനമായും ചോദിച്ചറിയേണ്ട ഒരു വിവരം, എന്തുകൊണ്ടാണ് കേരളം തിരഞ്ഞെടുത്തത്? അതിൽ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തിരഞ്ഞെടുത്തതിനെ കുറിച്ചും കൃത്യമായി ചോദിച്ചറിയേണ്ടതുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇയാൾ നൽകേണ്ടതുണ്ട്. അതിനിടയിൽ പിടിയിലായത് മകൻ തന്നെയാണെന്ന് സംബന്ധിച്ചുകൊണ്ട് ഷാറൂഖിൻ്റെ മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. 6 ദിവസമായി മകനെ കാണാനില്ല എന്നും 31 മാർച്ചിനാണ് അവസാനമായി കണ്ടതെന്നും മാതാപിതാക്കൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്നും മഹാരാഷ്ട്ര എ ടി എസ് ആകട്ടെ മൊബൈൽ ഫോൺ, എ ടി എം കാർഡ്, ആധാർ, പാൻ കാർഡുകൾ എന്നിവയൊക്കെ തന്നെ പിടിച്ചെടുത്തിരുന്നു. ചികിത്സ തേടിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അതിവിദഗ്ധമായി ഇയാളെ പിടികൂടിയതും. തുടർ അന്വേഷണത്തിനായി കേരള എ ടി എസിന് കൈമാറിയിട്ടുണ്ടെന്ന് മഹാരാഷ്ട്ര എ ടി എസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള ഇന്റലിജൻസ് ഏജൻസികളും അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലീസിലെ ഭീകരവിരുദ്ധ വിഭാഗവും ചേർന്നുകൊണ്ടാണ് ഇയാളെ പിടികൂടാനായി സാധിച്ചിട്ടുണ്ടായിരുന്നത്. രത്നഗിരിയിൽ നിന്നും ചൊവ്വാഴ്ച പിടികൂടിയതിനു ശേഷമാണ് കേരള പോലീസിന് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. വധശ്രമം, പരിക്കേൽപ്പിക്കൽ, സ്ഫോടക വസ്തു ഉപയോഗം, റെയിൽവേ നിയമത്തിലെ 151-ാം വകുപ്പ് എന്നിവ ചുമത്തിയാണ് ഷാറൂഖിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിക്ക് ഇതോടൊപ്പം ഭീകര സംഘവുമായി ബന്ധമുള്ള കാര്യം തെളിഞ്ഞാൽ കൃത്യമായ രീതിയിലായിരിക്കും ദേശീയ സുരക്ഷാ ഏജൻസിയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി തീരുമാനിക്കുന്നത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ ആയിരുന്നു ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനുള്ളിൽ അക്രമി കടന്നുകൂടിയതും തീയിട്ടതും ജനങ്ങളെ ആക്രമിക്കാനായി ശ്രമിച്ചതും. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ട്രെയിനിൽ നിന്നും ചാടിയ 3 പേർ അന്ന് മരണപ്പെടുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ചങ്ങല വലിച്ച് അക്രമി രക്ഷപ്പെടാനായിരുന്നു ശ്രമിച്ചത്. പൊള്ളലേറ്റ മറ്റ് 8 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി ഉടൻ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മുരളി വർത്തൻസ്.